ആദ്യമായിട്ട് തെയ്യക്കൂടങ്ങളെ ചിത്രീകരിച്ചത് സിനിമയിൽ ജയരാജ് എന്ന് പറയുന്ന സംവിധായകനാണ്. വേറൊരു നാട്ടിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഈ നാടനക്കലയെ അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അതിന്റെ ഈശ്വര ചൈതന്യം കളയാതെ, അതാണ് ലോകത്തെല്ലാം റിലീസ് ചെയ്ത് കളിയാട്ടം എന്ന സിനിമ. അതിനുശേഷം ഈ തെയ്യങ്ങളുടെ കാര്യത്തിൽ ഈ സിനിമകൾ ഉണ്ടാവും, കഥകൾ ഉണ്ടാവുമ്പോഴെല്ലാം അതൊരു ആളുകൾ അത്യാവശ്യം മാത്രം കാണുന്ന ഒരു ഒരു വേറെ തന്നെ സമാന്തര സിനിമ എന്ന് പറയും. ആ രീതിയിലൊക്കെയാണ് പലരും ആലോചിച്ചത്. ഇപ്പൊ ഇടക്കാലത്ത് കാന്താര എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, ഇപ്പൊ മംഗലാപുരത്തിനപ്പുറം അല്ലെങ്കിൽ കർണാടകത്തിലുള്ള പഞ്ചുരുളി തെയ്യമാണ് ആ സിനിമയുടെ കഥയുടെ പ്രധാനം എന്ന് പറയുന്നത്. കഥയൊക്കെ സാധാരണയാണ്, പക്ഷെ ആ തെയ്യത്തെ അവതരിപ്പിച്ച ഒരു രീതിയും അതിന്റെ ഒരു ഗാംഭീര്യവും അതിന്റെ ഒരു അലറലും ഒക്കെ കൊണ്ട് തിയേറ്ററിൽ വൻ വിജയമായ സിനിമയാണ് ഈ കാന്താര എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഒരുപാട് സിനിമാ സംവിധായകർ, ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഞെട്ടിപ്പോയിട്ടുള്ളത്. അതിൽ പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഇത്രയും കഥകളും തെയ്യങ്ങളും അതിന്റെ ഉപകഥകളും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ നിന്ന് ഇത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പൊ അതേസമയം ഉള്ള വേറൊരു സംഗതി, ഇതെനി ഇങ്ങനെ കുറെ കൂടെ നല്ല രീതിയിൽ, ഞാൻ പറയുന്നത് ഈ തെയ്യം ഇപ്പൊ കതിരുന്നൂർ വീരനായാലും മുത്തപ്പനായാലും ഒക്കെ ഇതേപോലെ കൂടുതൽ ജനങ്ങളിലേക്ക് നല്ല കലാസൃഷ്ടിയിലൂടെ വരാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊരു ഡിജിറ്റൽ കാലമാണ്, നമുക്ക് പഴയ ഓഡിയോ കാസറ്റോ പഴയ സീഡിയോ കൊണ്ടുവന്നല്ല ഇനിയുള്ള കാലം മുമ്പോട്ട് പോവുക. അപ്പൊ ഇത്തരം കാലത്ത് ഈ ഇത്തരം ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ഹനിക്കാതെ അതിനെ ബുദ്ധിമുട്ടിക്കാതെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ നിലനിൽക്കുന്ന ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം തെയ്യം കലാകാരന്മാർ ഒരുപാട് ചൂഷണത്തിന് വിധേയരായിട്ടുള്ളതാണ്. നമുക്കറിയാം അവരെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർക്കത് നിലനിർത്താൻ പറ്റാതെ പല സ്ഥലത്തും കെട്ടിയെഴുന്നള്ളിച്ച് അതിന്റെ ഒരു ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വാദഗതി ഒരു ഭാഗത്താണ്. അപ്പൊ ഈ രീതിയിൽ ഞാൻ പറയുന്നത് ഈ കലയും ഈ നാടും അല്ലെങ്കിൽ ഈ മുത്തപ്പനടക്കമുള്ള ഇതും ഒക്കെ ലോകപ്രചാരം നേടേണ്ടതാണ്. ആ രീതിയിൽ അത് സംഭവിക്കേണ്ടതുമാണ്.